Hi dear friends, welcome to our channel Novel Garden. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു DIY പ്ലാന്റർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, അതിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ കാണുന്ന DIY പ്ലാന്റർ ഒരു PVC പൈപ്പിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ പ്ലാന്ററിൽ ചെറിയ വെറൈറ്റി ചെടികൾ ഏതായാലും നട്ടുവളർത്താം. ഞാൻ ഇതിൽ നട്ടു കൊടുത്തിരിക്കുന്നത് 10 മണി ചെടികളാണ്. ഒത്തിരി പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയിലാണ് ചെടികൾ നിൽക്കുന്നത്. PVC പൈപ്പ് കൊണ്ട് ഈ പ്ലാന്റർ എങ്ങനെ സെറ്റ് ചെയ്തെടുത്തു എന്നുള്ളത് നോക്കിയിട്ട് 10 മണി ചെടിയിൽ ഇത്രത്തോളം പൂക്കൾ ഉണ്ടാകാനുള്ള ചില ടിപ്സും കൂടി നോക്കാം. പ്ലാന്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ഇതുണ്ടാക്കാൻ എത്ര രൂപ ചിലവാകും എന്നുള്ളതിനെയും നോക്കാം. ഈ പ്ലാന്റർ ഉണ്ടാക്കുവാൻ നമ്മൾ എടുത്തിരിക്കുന്നത് 4 അടി നീളമുള്ള PVC പൈപ്പാണ്. ഈ PVC പൈപ്പിന്റെ വീതി, അതായത് അതിന്റെ ഉള്ളളവ് 5 ഇഞ്ചാണ്. ചെടി നടാൻ കുറച്ച് സ്പേസ് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ 5 ഇഞ്ച് വീതിയുള്ള പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പൈപ്പിന്റെ ഒരു സൈഡിലുള്ള പ്ലാസ്റ്റിക് പാർട്ടിനെ കട്ട് ചെയ്തെടുത്താലേ നമുക്ക് ചെടി നടാൻ സാധിക്കുകയുള്ളൂ. ഇത് കട്ട് ചെയ്തെടുക്കുവാനായിട്ട് ഫസ്റ്റ് നമുക്ക് പൈപ്പിൽ ലൈനായിട്ട് കറക്റ്റ് മെഷർമെന്റ് അളന്നെടുക്കണം. ഈ കാണുന്ന പീസ് PVC പൈപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗമാണ്. ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൽ നിന്ന് 2 ചെറിയ പീസ് കട്ട് ചെയ്ത് ഇതിൽ കാണുന്നത് പോലെ PVC പൈപ്പിന്റെ അടിഭാഗത്ത് സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നമ്മൾ PVC പ്ലാന്ററിനെ നിലത്ത് വയ്ക്കുന്നത് കൊണ്ട് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ലെവലിൽ വയ്ക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് PVC പൈപ്പിന്റെ 2 സൈഡിലുള്ള ഹോളും ക്ലോസ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ മണ്ണ് നിറച്ച് ചെടി നടാൻ പറ്റുകയുള്ളൂ. മണ്ണ് പുറത്തു പോകാതിരിക്കാൻ ഇതുപോലുള്ള 5 ഇഞ്ച് PVC end cap കൊണ്ട് പൈപ്പിന്റെ സൈഡിനെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പൈപ്പിന്റെ 2 സൈഡും ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ മണ്ണിനെ പ്ലാന്ററിനകത്ത് ഇട്ടുകൊടുക്കാൻ സാധിക്കും. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ PVC പ്ലാന്ററിൽ ചെടി നടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വാർന്നു പോകുവാൻ ഹോളിട്ട് കൊടുക്കണം. നമ്മുടെ PVC പ്ലാന്ററിനെ ഇതുപോലെ വച്ച് ചെടി നടുകയാണെങ്കിൽ ഒരു ഭംഗി കാണില്ല. ഈ PVC പ്ലാന്ററിനെ പെയിന്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഡബിൾ കളറിലാണ് പെയിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. PVC പൈപ്പിനെ ഡീപ്പ് ഓറഞ്ച് കളറിലും 2 സൈഡിലുമുള്ള end cap ബ്ലാക്ക് കളറിലുമാണ് പെയിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിന്റ് മരത്തിലടിക്കുന്ന വുഡ് പെയിന്റ് ആണ്. ഞാൻ ഈ കളർ ചൂസ് ചെയ്തത് ഇതിൽ പ്ലാന്റ്സ് നട്ടുകൊടുക്കുമ്പോൾ പ്ലാന്റിന്റെ ഗ്രീൻ കളർ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തു നിൽക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കളർ പെയിന്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ PVC പ്ലാന്റർ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചെടി നട്ടുപിടിപ്പിക്കാം. ഇതിൽ ചെടി നടുമ്പോൾ യൂസ് ചെയ്യുന്ന മണ്ണ് എളുപ്പത്തിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. എന്നാൽ തന്നെ ഈ പ്ലാന്ററിൽ വെള്ളം കെട്ടി നിൽക്കില്ല. നമ്മൾ ഈ പ്ലാന്ററിൽ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത് 10 മണി ചെടികളാണ്. നല്ല ഹെൽത്തിയായ കട്ടിങ് സെലക്ട് ചെയ്തെടുക്കാം. 10 മണി ചെടികൾ ഇത്രത്തോളം ഹെൽത്തി ആയിട്ട് വളർന്നു പോകുവാനുള്ള 7 ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഓരോ കട്ടിങ്സും മിനിമം 15 സെന്റിമീറ്റർ നീളമുള്ളതാണ്. പ്ലാന്ററിൽ 10 മണി ചെടിയുടെ കമ്പുകൾ നട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഈവൻ ഗ്യാപ്പ് വിട്ട് ഹോളിട്ട് കൊടുക്കണം. ഈ ഹോളിൽ 10 മണി ചെടിയുടെ കമ്പുകൾ നട്ടുകൊടുക്കുന്നതിന് മുമ്പ് കമ്പിന്റെ താഴ്ഭാഗത്തുള്ള ഇലകളെ ഇതുപോലെ എടുത്തു മാറ്റി മണ്ണിൽ നട്ടുകൊടുക്കാം. ചെടികളിൽ പുതിയ വേരുകൾ എപ്പോഴും ഇതുപോലുള്ള ലീഫ് നോഡിൽ നിന്നാണ് വളർന്നു വരുന്നത്. കമ്പ് നട്ടുകൊടുത്ത് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം. നമ്മൾ നട്ടുകൊടുത്തിരിക്കുന്ന ചെടികളൊക്കെ വേര് പിടിച്ച് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പുകളെ ഇതുപോലെ നീണ്ടു വളരാൻ വിടുകയാണെങ്കിൽ ചെടി ഒരു ഭംഗി കാണില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കമ്പുകളെ കുറച്ച് താഴ്ത്തി പ്രൂൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്രൂൺ ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് ചെടി ഇതുപോലെ കുറച്ച് ബുഷിയായിട്ട് നിൽക്കും. ചെടി ഇപ്പോൾ കുറച്ച് ബുഷിയായിട്ട് വളർന്നിട്ടുണ്ടെങ്കിലും സ്റ്റെംസിൽ ഒരു ഈവൻ ഗ്രോത്തുമില്ല. അതുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി എല്ലാ കമ്പുകളെയും പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്നത് വയർ സ്കെയിൽസ് ആണ്. 10 മണി ചെടിയുടെ കമ്പുകളിൽ മീൻ ചെതുമ്പൽ പോലെ ഒട്ടിയിരിക്കുന്ന കീടാണുവാണ്. ഇത് ഇങ്ങനെ ഇരുന്നാൽ ചെടിയുടെ കമ്പ് നശിച്ചു പോകും. ഇതിനെ മാറ്റുവാനായിട്ട് തയാമീതാക്സം സ്പ്രേ ചെയ്ത് കൊടുക്കാം. തയാമീതാക്സം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കമ്പുകൾ നല്ല ബുഷിയായിട്ട് വളർന്ന് പൂക്കാൻ റെഡിയായിട്ടുണ്ട്. എല്ലാ കമ്പുകളിലും ഒത്തിരി പൂമൊട്ടുകളാണ് വന്നിരിക്കുന്നത്. regular right prune cheedu kodukumbol, kambugal oru proper heightilum, bushy aayittu nilkum. Ee PVC planter set cheyyuvan making cost ethra ennullathu nokkam. Ee pipe njan medichadu 250 rupayanu. Adinte rendu end cap 80 rupayanu. Painting cost 50 rupayanu. Ellam koodi 410 rupaye. വീട്ടിൽ പഴയ പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചിലവ് കുറയ്ക്കാം. ഈ പ്ലാന്ററിനെ ഹാങ്ങിംഗ് പോട്ട് ആയിട്ടും യൂസ് ചെയ്യാം. പ്ലാന്ററുടെ രണ്ട് എൻഡിലും ഒരു കയർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാങ് ചെയ്തു വിടാനും പറ്റും. സക്കുലൻ അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യാൻ ഈ പിവിസി പ്ലാന്റർ വളരെ നല്ലതാണ്. ഈ പ്ലാന്ററിൽ ഒരു സക്കുലൻ അറേഞ്ച്മെന്റ് ഞാൻ പിന്നീട് സെറ്റ് ചെയ്തു കാണിക്കാം. പ്ലാസ്റ്റിക് ചെടിച്ചട്ടി പോലെ അല്ലാതെ ഒത്തിരി വർഷം ഈ പ്ലാന്റർ ഇങ്ങനെ നിലനിൽക്കും. ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ രണ്ട് ഗാർഡനിംഗ് ഐഡിയ വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു. രണ്ടും 10 മണിച്ചെടികൾ കൊണ്ടുള്ള ഗാർഡനിംഗ് ഐഡിയാസ് ആണ്. ഒന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ 10 മണിച്ചെടി കൊണ്ടുള്ള ഒരു ടവർ ആണ്. രണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ബേസിനെ ചെടിച്ചട്ടിയായിട്ട് യൂസ് ചെയ്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു ഹാങ്ങിംഗ് സെറ്റപ്പ് ആണ്. രണ്ടിന്റെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലുള്ള വ്യത്യസ്ത ഗാർഡനിംഗ് ഐഡിയാസും പ്ലാന്റർ ഐഡിയാസും അടുത്തു വരുന്ന വീഡിയോകളിലും ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമന്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.